ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ മത്തങ്ങയും പയറും കൂടി പുരട്ടിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഒരു പീസ് മത്തങ്ങ, ഒരു കപ്പ് വൻപയർ, അരമുറി തേങ്ങ, എരിവിനാവശ്യമായ പച്ചമുളക്, ചെറുള്ളി 4, ജീരകം 1/2 teaspoon, വെളുത്തുള്ളി 6 അല്ലി, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഇത്രയും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ പയറ് കുക്കറിലേക്കിട്ട് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഒപ്പം തന്നെ നമുക്ക് പീസാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങയും കുക്കറിലിട്ട് 1 അല്ലെങ്കിൽ 2 സ്പൂൺ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. മത്തങ്ങയിൽ ധാരാളം വെള്ളം ഉള്ളത് കൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കരുത്. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ 1 വിസിൽ വന്നാൽ മതി. പയറും മത്തങ്ങയും വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് തിരകിയ തേങ്ങയും പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് മത്തങ്ങയും പയറും വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ആദ്യം നമുക്ക് മത്തങ്ങയുടെ വേവൊന്ന് നോക്കാം. നമ്മുടെ മത്തങ്ങ നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വൻപയർ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട് കണ്ടോ. ചില നാട്ടിലൊക്കെ വൻപയറിന് പകരം ചെറുപയർ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് വൻപയർ തന്നെയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം. അതിനായി ചൂടായ ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാകുമ്പോഴേക്കും ഒരുള്ളി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കണം. ഉള്ളി മൂക്കുമ്പോഴേക്കും അതിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും 2 വത്തലുമുളകും കൂടി മുറിച്ചിട്ട് മൂപ്പാകുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി തൂകിക്കൊടുക്കാം. എണ്ണയ്ക്കൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി എണ്ണയ്ക്കകത്തിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും നമുക്കതിലേക്ക് പയർ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അതിലേക്ക് ഉടച്ച മത്തങ്ങയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ മത്തങ്ങ പയർ പുരട്ടിയത് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.